ഇന്ന് മറ്റേ എന്നാ പരിപാടിന്നല്ലേ, ഇന്ന് കുക്കിംഗ് ഒന്നും അല്ലാട്ടോ. ഇന്ന് ആനിയമ്മേന്റെ മറ്റേ മൺപാത്രം കാണിച്ചു, അന്നേരം പറഞ്ഞു കാസ്റ്റ് അയൺ കാണിക്കാൻ. അപ്പൊ കാസ്റ്റ് അയൺ കളക്ഷൻ എല്ലാരും കാണിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു വീട്ടിലെ പാത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അത് നമ്മുടെ കാണുന്നത് കൂടുതലും പെണ്ണുങ്ങളായത് കൊണ്ട് അവർക്ക് താല്പര്യമുള്ള ഏരിയ ആണല്ലോ ഈ അടുക്കള അതിനകത്തുള്ള പാത്രങ്ങളും. അപ്പൊ കണ്ട കാണിച്ചാൽ ഈ പാത്രം മൊത്തം ഇവിടെ വാരിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. എന്നെത്തിനാന്ന് ചോദിച്ചാൽ ഇതെല്ലാ പാത്രം സ്റ്റീൽ പാത്രങ്ങളൊന്നുമില്ല, സെറാമിക് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. സെറാമിക് പാത്രങ്ങളുടെ എന്റെ അടുത്ത് എന്തോരം സെറാമിക് പാത്രം ഉണ്ടെന്ന് നിങ്ങളെ എന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ എന്നാക്കി ഉണ്ടെന്ന് നാട്ടുകാരെ കാണിക്കുന്ന ഏർപ്പാടിനാണ്. മൈ സെറാമിക് പ്ലേറ്റ് കളക്ഷൻസ് എന്നൊക്കെ പറയാം, വേണമെങ്കിൽ പറയാം. വലിയ ആന സാധനങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ വീടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വീട്ടിൽ ഓൾഡ് സാധനങ്ങളാട്ടോ കൂടുതലും. പിന്നെന്താ വെച്ചാൽ മറ്റേ ഇപ്പം എൻ്റെ ഏർപ്പാട് വെച്ചിട്ട് നിങ്ങളെ എത്ര പേരുടെ വീട്ടിൽ ഈ പരിപാടി ഉണ്ടെന്ന് നോക്കണം കേട്ടോ. നമുക്ക് മറ്റേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ തന്നിട്ട് നല്ല സെറാമിക് പ്ലേറ്റ്സ് അമ്മ എടുത്ത് വെക്കും വിരുന്നേര് വരുമ്പോൾ കൊടുക്കാൻ. ഇപ്പൊ മീനുകുട്ടിയുടെ കാര്യം പറഞ്ഞെങ്കിൽ ഇവിടെ ഉള്ളൊരു ഇതിട്ടല്ലേ വിരുന്നുകാർക്ക് കൊടുക്കുന്നേ എന്നാ പറയാ. എന്നിട്ട് ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ പുതിയ പാത്രം വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് ഇവിടെ ഇരുന്ന് കഴിക്കും. വല്ലാത്ത പാത്രങ്ങൾ അമ്മ ഓൾറെഡി സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, ഇനി ഞാനും കൂടെ സൂക്ഷിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അല്ല പിന്നെ പണ്ട് നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റൂണ്ടായിരുന്നുള്ളു, കാരണം പണ്ട് ഇല്ലല്ലോ. ഇപ്പൊ ഉള്ള പാത്രം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആരെങ്കിലും വരുമ്പോ എന്നെങ്കിലും കൊടുക്കണ്ട്. ഇപ്പൊ മനുഷ്യന്മാർക്ക് അതിന് മാത്രം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതും കൊണ്ടൊക്കെ കുറെ പാത്രങ്ങളൊക്കെ എല്ലാ വീട്ടിക്കടയും കാണും. ഇപ്പൊ വയസ്സായ ആൾക്കാരുള്ള വീട്ടിലെ അലമാരയൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നടാ വെഞ്ഞുവെട്ടി പോവും. ആജാതി പാത്രങ്ങൾ കാണും കേട്ടോ. എൻ്റെ ഒരു താങ്ക 4-3-7 പാത്രം ഉള്ളൂ. അത് എന്തൊക്കെയാണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സെറാമിക് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എന്റെ ആദ്യത്തെ പാത്രം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കേട്ടോ എന്റെ ഒരു സെറാമിക്കിന്റെ ഒരു ഡിഷാണ് ഇത്. ഇത് നമുക്ക് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാം, അങ്ങനെ ബേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ മീൻസ് ചിക്കനൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓവനകത്തൊക്കെ വെക്കുന്നതിനൊക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇതങ്ങനെ പോത്തൊന്നുമില്ല, അടിപൊളിയല്ലേ. ഇതിന്റെ ഒരു സിലിക്കണിന്റെ ഒരു പിടിയൊക്കെ ഉണ്ട് ഇതിന്, അതുകൊണ്ട് ഇത് ചൂടാവത്തൊന്നുമില്ല. ഓവനകത്ത് വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഊരിയിട്ട് വെക്കുകയും ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ഫിനിഷിംഗ് ഉള്ള ഒരു പാത്രമാണ്. നല്ല രസമല്ലേ ഈ പാത്രം കാണാൻ. പൊതുവെ ഇത് കാണാൻ നല്ല രസമില്ല, ഇതിന്റെ ആ ഒരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷനൊക്കെ അടിപൊളിയല്ലേ. പിന്നെ ഇത് ഒരു 4 ബൗളാണ്. ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ 4 ക്യാഷിനട്ടോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഒന്നും ഇട്ട് വയ്ക്കാറില്ല, ഇതിങ്ങനെ ആ ഷെൽഫിനകത്ത് വെറുതെ കുത്തിയിരിക്കുന്ന സാധനം. ഇത് പഴയ പാത്രമാണേ. ഇതുണ്ട്, ഇതും ഇതേപോലെ തന്നെയാ. ചെറിയ 2 അതിന്റെ വലിയ 2, ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാം. വലിയ 2, ഇത് നല്ല വെയിറ്റാണ് കേട്ടോ. ഇതെല്ലാം ഭയങ്കര വെയിറ്റുള്ള സാധനങ്ങളാണ്. വലുത് 2, പിന്നെ അതിൻ്റെയും വലുത്, പിന്നെയും 2, അങ്ങനത്തെ ഒരു 6 പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ്. നമുക്ക് ചായയൊക്കെ എടുത്തിട്ടാണെങ്കിലും ആരെങ്കിലും വരുമ്പോൾ ഒക്കെ ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കാൻ, അങ്ങനെ ഭയങ്കര ഗസ്റ്റുകളൊക്കെ. നമ്മുടെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കയറാൻ ഇഷ്ടമുള്ള ഒരാളെ വരുന്നത്, അവർക്ക് നമ്മുടെ ഉള്ള പാത്രത്തിൽ കൊടുത്താലും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും കുടിക്കാമല്ലോ, അങ്ങനെ ഇന്ന പാത്രത്തിൽ കുടിക്കുള്ളൂന്നൊന്നുമില്ലല്ലോ. 2 ജഗ്ഗുകളും കൂടെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ. ഭയങ്കര ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ ഇതിനൊക്കെ, അടിപൊളിയല്ലേ. ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ പഴയതാ കേട്ടോ. ഇതിലും നമുക്ക് ഇങ്ങനെ ചായയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പറയേണ്ട അത്രേ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ് ഇത്. ഇതിൽ നമ്മൾ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇത് കേട്ടോ, ഇത് ഭയങ്കര രസമുള്ളൊരു ഒരു ഭയങ്കര ഫിനിഷിംഗ് ഉള്ള എൻ്റെ ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെറാമിക്കിൻ്റെ പാത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും കേട്ടോ. അത്ര ഇഷ്ടം എനിക്ക് ഈ പാത്രം. പിന്നെ ദേ ഇത് 2 കുഞ്ഞിക്കാ സാധനങ്ങൾ കേട്ടോ. നമ്മുടെ ഉപ്പും കുരുമുളകും ഇട്ട് വെക്കുന്ന ഭയങ്കര ചെറിയ 2 ഇതെന്താ പറയാ, മരംകുത്തിയോ, ഇതിന്റെ പേരെന്തായിരിക്കും, മരംകുത്തിയാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നാട്ടിലെ മരംകുത്തി അത് തന്നെ കേട്ടോ. നല്ല രസല്ലേ. ഇതിനകത്ത് വാഷൊക്കെ ഉണ്ട്. ഇവിടുന്ന് തുറന്നിട്ട് നമുക്ക് ഉപ്പിട്ട് വെക്കാം, കുരുമുളക് ഇട്ട് വെക്കാം, എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ട് പ്ലേറ്റിൽ വെച്ചാൽ, അല്ല പ്ലേറ്റിൽ വെച്ചാൽ മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറയാം. ഇത് പിന്നതേ ഇത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സെറാമിക്കിൻ്റെ തന്നെ ഒരു ഒരു ഇതാട്ടോ. ഒരു എന്താ പറയുക, ഇതിനകത്ത് നമുക്ക് മോരേറിയൊക്കെ എടുക്കാം, അടിപൊളിയാ. മോരേറിയൊക്കെ ഇങ്ങനെ എടുത്ത് ടേബിളൊക്കെ ഉണ്ടാക്കാം. പിന്നെ എന്ത് സാധനമാണേലും എടുത്തിട്ട് ടേബിളൊക്കെ നല്ല അറേഞ്ച് ചെയ്ത് വെക്കാൻ അടിപൊളിയാണ്. ഇതിന് നല്ല പിടുത്തമൊക്കെ ഉണ്ട് കേട്ടോ, ഇത് പൊട്ടിപ്പോകത്തൊന്നുമില്ല, അടിപൊളി സാധനം. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു 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 പാത്രമാണ്. ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഉപയോഗിക്കും കേട്ടോ, ഇതൊന്നും ഞാൻ ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയൊന്നുമില്ല.
ഇത് നമുക്ക് ഉപ്പൊക്കെ എടുക്കാൻ ഒരു 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 വെറൈറ്റി ഒരു സാധനം കേട്ടോ. ഉപ്പൊക്കെ എടുക്കാം, നല്ല ഭംഗിയുള്ള ഒരു പാത്രം, അത്രേ ഉള്ളൂ. ഇതൊക്കെ പഴയ പാത്രങ്ങളാട്ടോ, ഇതൊക്കെ അമ്മച്ചിയുടെ കളക്ഷനിലുള്ള പണ്ടത്തെ പാത്രങ്ങളാ, പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് വേറൊരു ക്യൂട്ട് പാത്രം. ഇതിനകത്ത് നമുക്കിങ്ങനെ എണ്ണയൊക്കെ എടുക്കാം, അല്ലെ പിന്നെ ഇതിന്റെ ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ ഒഴിക്കാൻ വേണമെങ്കിൽ ഒന്നും ചെയ്യാറില്ല, വെറുതെ അവിടെ ഇരിക്കുന്ന കേട്ടോ. ഇത് കൂട്ട് വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ പൊട്ടിപ്പോയി. അടുത്തത് ഈ വീട്ടിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടോ ഡിന്നർ, എന്റെ ഡിന്നർ സെറ്റ് ആയിട്ടില്ല, ഇത് ഒരു ആറ് പാത്രം ഞാൻ വാങ്ങിച്ചതാ, ആറെണ്ണായിട്ടുള്ള പാത്രം മാത്രം വാങ്ങിച്ചു. എനിക്ക് ഇത് ഇത് വാങ്ങിച്ചപ്പോ അമ്മ അമ്മച്ചി ഞാനും കൂടെ പോയിട്ട് വാങ്ങിച്ചു. അപ്പൊ അമ്മ കടക്കാരനോട്, ഓ ചേട്ടാ നല്ല രസമൊക്കെ ഉണ്ട്, വീട്ടിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കാലോ ആരെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോ കൊടുക്കാലോ എന്നൊക്കെ. സത്യം പറയാലോ, കൊണ്ടോന്ന് പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി ഞാൻ അന്ന് വൈകുന്നേരം കഞ്ഞി കുടിക്കാനെടുത്ത പാത്രം കേട്ടോ ഇത്. ഞാൻ പറഞ്ഞു ഇവിടെ ഇനി ഇങ്ങനത്തെ പരിപാടിയുള്ളൂ, ഞാനിത് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാ. അതിൻ്റെ കൂടെ രണ്ട് പ്ലേറ്റ്, രണ്ട് ഇങ്ങനത്തെ രണ്ട് മൂന്ന് സാധനങ്ങൾ, പിന്നെ ഞാൻ വാങ്ങിച്ചത് രണ്ട് ബൗള്, രണ്ടോ നല്ല ഭംഗിയുള്ള ബൗളല്ലേ, രണ്ട് ബൗള്. നമുക്ക് തോരനോ എന്തെങ്കിലും അത്യാവശ്യം നമ്മൾ രണ്ട് മൂന്ന് പേരൊക്കെ ഉള്ളെങ്കിൽ ചാറൊക്കെ എടുക്കാം. പിന്നെ ഇത് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ, പക്ഷെ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പാത്രം, ഭയങ്കര ഫിനിഷിംഗ് ഉള്ള ഒരു, ഭയങ്കര നമ്മുടെ മുഖമൊക്കെ ശരിക്കും കാണാം കേട്ടോ ഇതിനകത്ത്, അത്ര ഫിനിഷിംഗ് ഉള്ള ഒരു പാത്രമാണ്. ഇതിനകത്ത് ഞാൻ ചോറൊക്കെ എടുക്കും. ഇത് പക്ഷെ ഞാൻ കുറേ കാലമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നത് കേട്ടോ, എന്നാലും ഇപ്പം ഈ കറുത്ത സാധന പാത്രങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ചോറെടുത്തിട്ട് ടേബിളിൽ വെക്കും. ഈ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതും ഇതേപോലെ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറച്ചിയോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ബീഫൊക്കെ ഇങ്ങനെ വരട്ടി എടുക്കാൻ പറ്റിയൊരു, അത് ഈ പറഞ്ഞ പോലെ കേട്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള. ഇത് മീനൊക്കെ എടുക്കുന്ന ഒരു പാത്രമാണ്, മീനിൻ്റെ ഷേപ്പ് വാലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു പാത്രം. ഇതും ഞാൻ ഓവനിലൊക്കെ വെക്കാറുണ്ട് കേട്ടോ, നല്ലതാ, നല്ല കട്ടിയുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ നല്ല സുഖമാണ്. അടിപൊളി പാത്രം, നല്ല ഫിനിഷിംഗ് ആയി പറഞ്ഞ പോലെ തന്നെ. അതിന്റെ പൂവൊക്കെ കണ്ടോ, ഇത്രയും നാളായിട്ട് ഒരു മംഗലം ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇത് രണ്ടെണ്ണം നമ്മുടെ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് വെക്കുന്ന കൂട്ട് രണ്ട് സെറാമിക്കിന്റെ ബൗളുകളാണ് ഇതാ ഇങ്ങനത്തെ. എനിക്കിപ്പം വേറെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ച രണ്ട് പാത്രം ഉണ്ടല്ലോ ഷുഗറും ടീ ഒക്കെ ഇട്ട് വെക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് വെറുതെ വെച്ചേക്കോ ഇപ്പൊ തൽക്കാലം. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കിച്ചണൊക്കെ മാറ്റുന്ന സമയത്ത് മാറ്റും കേട്ടോ, കിച്ചണല്ല കിച്ചൺ മാറ്റും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലമൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റൂലോ, അന്നേരം മാറ്റും. പിന്നെ അമ്മച്ചിയുടെ ഒരു പഴയ ഒരു സെറാമിക്കിൻ്റെ ഒരു ഭരണിയുണ്ട്, ഇത് കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. പഴയ ഏതോ ഇങ്ങനെ മറ്റേ അമേരിക്കയിലെ മാതാമ്മമാരുടെ ഒക്കെ മാതിരി ആരൊക്കെയോ മറ്റേ ഇതിനകത്ത് അമ്മച്ചി കോഫി ഇട്ട് വയ്ക്കുന്നതാ, കോഫി പൗഡർ ഇട്ട് വയ്ക്കുന്നതാ. ഇനി നമുക്ക് മഗ്ഗുകൾ നോക്കാം. മഗ് അത്യാവശ്യം കുറച്ചെണ്ണം ഉണ്ട് കേട്ടോ. ഇത് കേട്ടോ ഒരേപോലത്തെ രണ്ട് മറ്റേ കോഫി മഗ്ഗുകളാ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു സാധാരണ 200 ML ഗ്ലാസ്സിലാണെങ്കിൽ 2.5 ഗ്ലാസ് ചായ കൊള്ളും കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ചായ കുടിക്കുന്നത് നിങ്ങൾക്കറിയാലോ, ഇതാണ് എൻ്റെ ചായക്കപ്പ്. അതിന് എന്നെ ഇവര് കളിയാക്കി പറയുന്ന, അതിന് അവൾ അണ്ടാവിലല്ലേ ചായ കുടിക്കുന്നതെന്നൊക്കെ. ഇത് കേട്ടോ ഏകദേശം ഒരു അണ്ടാവിൻ്റെ അത്ര ഉണ്ട് അല്ലേ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ ചായ കുടിയൊക്കെ കുറച്ച് മറ്റേ ചെറിയ കപ്പിലൊക്കെ ആക്കി കേട്ടോ. അപ്പം ഇത് എൻ്റെ ഇത് സൂപ്പൊക്കെ കുടിക്കാൻ അടിപൊളിയാണ് ഈ കപ്പ്. ഇതും അതേപോലെ 3 കപ്പാട്ടോ. ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഇസ്രായേലായിരുന്ന സമയത്ത് ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് ഗിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയതാട്ടോ. ഇതൊക്കെ ഉണ്ടോ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് അവരിങ്ങനെ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഈ പരിപാടി, അങ്ങനെ അവർ ഗിഫ്റ്റ് തന്നിട്ടുള്ളതാ. മീനുക്കുട്ടിയൊക്കെ ചിരിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ നോൾട്ടയുടെ ഒരു കപ്പിൻ്റെ ഒരു സെറ്റാ. ഇത് കണ്ടോ നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു കപ്പാട്ടോ, അടിപൊളി കപ്പ, ചെറിയ കപ്പ, ഒരാവശ്യത്തിന് ഒരു ചായയൊക്കെ കുടിക്കാൻ നല്ല കറക്റ്റ് ഭാഗമായിട്ടുള്ള കപ്പ. പിന്നെ അതേപോലത്തെ തന്നെ ചെറിയ പ്രിന്റ് ഉള്ള രണ്ട് സെറാമിക്കിന്റെ സാധാരണ കപ്പുകളാണ്. ഇതൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാനും കാപ്പ് കുടിക്കാനൊക്കെ എടുക്കും. ഇങ്ങനത്തെ 4 കപ്പ് വേറെ ഉണ്ട്. ഇതൊക്കെ അടിപൊളി കപ്പുകളാണ്, പ്ലെയിൻ കപ്പുകളാണ്, നല്ല രസമാട്ടോ. ഇതിനകത്തൊക്കെ എല്ലാം അടിപൊളിയാ, നല്ല ഫിനിഷിംഗ് ഉള്ള സാധനങ്ങളെ, സെറാമിക്കിന്റെ പാത്രങ്ങളാ, നല്ല ഫിനിഷിംഗ് അല്ലേ, അതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടാവും. ഇത് രണ്ടെണ്ണം എനിക്ക് എന്തോ കോഫി പൗഡറോ എന്തോ കണ്ട് വാങ്ങിച്ചപ്പം ഇസ്രായേലായിരുന്ന സമയത്ത് രണ്ട് മഗ് കിട്ടിയതാ, അതുകൊണ്ട് ഇതിനകത്ത് ഹീബ്രുവിലെ എഴുത്തൊക്കെ ഉണ്ട്. അവരുടെ ഒരു ഒരു കോഫീന്റെ ബ്രാൻഡാ, അപ്പൊ ആ കോഫി പൗഡർ മേടിച്ചപ്പോ കിട്ടിയതായിരുന്നു. ഇത് അതുപോലെ തന്നെ ഒരു കപ്പിന്റെ സെറ്റാ, നമ്മൾ ആരെങ്കിലും വരുമ്പോഴൊക്കെ ചായ എടുക്കാനൊക്കെ ഇത് പക്ഷേ കുറെ പഴക്കം വന്നു കേട്ടോ, അതുകൊണ്ട് ഇത് ഇപ്പൊ എപ്പോഴെപ്പോഴും എടുക്കാറുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ഉള്ള സാധനം, പക്ഷെ കുറേ നാളായി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തന്നെ മടുത്തപ്പം. അപ്പം ഞാൻ ആ മറ്റേ കപ്പ് എടുത്തിട്ട് എല്ലാവരും വരുമ്പോൾ കൊടുക്കും. ഞാൻ എല്ലാ വീട്ടിലുള്ള പോലെ ഇങ്ങനത്തെ കുറേ പാത്രങ്ങൾ ഈ വീട്ടിലുണ്ട്. ഈ
ഈ സാധനങ്ങളൊക്കെ എന്തിനാന്ന് പോലും എനിക്കറിയത്തില്ല. ഇവര് ഡിന്നർ സെറ്റിന്റെ കൂടുതൽ വെച്ചേക്കുന്നത് 1000 പാത്രം കാണും, എല്ലാ വീട്ടിലും കാണുമല്ലോ ഇങ്ങനത്തെ കുറെ ബൗളുകള്. ഇത് ഇത്രയാ എണ്ണ ഉള്ളതെന്നറിയോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതാ കേട്ടോ, നമുക്ക് കറിയൊക്കെ എടുക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുണ്ടോ, ഇതുണ്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ? ഇതേതോ കുറെ ചുമപ്പുണ്ട്, കുറെ ഏതൊക്കെയോ കളറുകളൊക്കെ ഉണ്ട്, എന്തൊക്കെയൊക്കെയോ പാത്രങ്ങളൊക്കെ ഉണ്ട്. വേറെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എനിക്കറിയത്തില്ല ഈ പാത്രങ്ങൾ എന്തിനാണ് ഇവർ ഇതിൻ്റെ കൂടെ വെക്കുന്നതെന്ന്, ഒരു പിടുത്തവും ഇല്ല. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങളുണ്ട്. ആ മറ്റേ കൂട്ട് തന്നെ ഈ ഇതിന്റെ തന്നെ വേറെ. ഇതൊക്കെ ആരെ പെരക്കർ കൂടലിനൊക്കെ കൊണ്ടുത്തുന്ന പാത്രങ്ങളായിരുന്നു. പിന്നെ അന്ന് തന്നെ വന്ന പാത്രം ദേ പൊട്ടിക്കാതെ ഇവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. അങ്ങനെയുള്ള പാത്രം എല്ലാം കൂടെ പൊട്ടിച്ച് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനത് കഴുകാൻ നിൽക്കണേ, എന്നെ കൊണ്ടെങ്കിലും വയ്യ. അങ്ങനെ ഇതപ്പം എല്ലാ വീട്ടിലും ഉള്ള പോലെ തന്നെ കുറെ ഡിന്നർ സെറ്റിന്റെ മറ്റേ കുറെ കുരുകുരു കുരുകുരു കുരു എന്നുള്ള പാത്രങ്ങളുണ്ട്. ഒരു ഉപകാരമില്ലാത്ത സാധനമാണ് ഈ പാത്രം എന്ന് ഞാൻ പറയുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ പാത്ര കളക്ഷൻ എന്ന് പറഞ്ഞാൽ സെറാമിക്കിന്റെ പാത്രങ്ങളുടെ ഒരു കളക്ഷൻ എന്ന് ഒന്നും പറയാനില്ല. എന്നാലും എന്റെ കയ്യിലുള്ള പാത്രങ്ങൾ അത്രേ ഉള്ളൂ. ഇതില് ഇത്രയും പാത്രങ്ങൾ ഉള്ളതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് പാത്രം ഏതാന്ന് ചോദിച്ചാൽ ഇതാകട്ടോ. എനിക്ക് ഇതിന്റെ അത്രയും ഇഷ്ടമുള്ള ഒരു സാധനം വേറെ ഈ കൂട്ടത്തിലില്ല. കപ്പുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിനെയൊക്കെ കേട്ടോ. അങ്ങനെ എല്ലാത്തിലും എനിക്ക് അതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സാധനം. പിന്നെ ഇപ്പം മേടിച്ച ഈ ബ്ലാക്ക് പാത്രങ്ങളുടെ ആ ഒരു ഒരു ഇതുണ്ട്. ഇതടക്കം ഉള്ള ബ്ലാക്ക് പാത്ര സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്നേരം എനിക്ക് ബ്ലാക്ക് പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടപ്പം. ബ്ലാക്ക് ഡിന്നർ സെറ്റിന്റെ വില ചോദിച്ചേ എന്റെ പൊന്നെ എന്റെ കണ്ണ് തള്ളിപ്പോയി. അത് കാരണം ഞാൻ ഇങ്ങനത്തെ 2 കോപ്പ എക്സ്ട്രാ എടുത്ത് പാത്രം മാത്രം വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ഉള്ള കാര്യം പറയാലോ, ഭയങ്കര റേറ്റാ ബ്ലാക്ക് പാത്രങ്ങൾക്ക്, തുണി ഞാൻ വാങ്ങിച്ചില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്റെ സെറാമിക് കളക്ഷൻസ്. എനിക്ക് തോന്നുന്നത് ഈ ജാതി പ്രാന്തൊക്കെ എനിക്ക് മാത്രമേ കാണുള്ളൂ, വീട്ടിലിരിക്കുന്ന പാത്രം എടുത്ത് നാട്ടുകാരെ കാണിക്കുന്ന ഏർപ്പാടെന്ന്. അങ്ങനെയല്ല, ഇത് നമുക്ക് കുറെ ലേഡീസാണ് കുറേ പേര് നമ്മുടെ വ്യൂവേഴ്സ്. അപ്പം എൻ്റെ അടുക്കളയിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷ അവർക്കുണ്ട്. ഞാൻ എന്നൊക്കെയാണ് പെരുമാറുന്നത്, ഞാൻ എങ്ങനെയൊക്കെ എടുത്തിട്ടാണ് പെരുമാറുന്നതെന്ന്. ഞാൻ മറ്റേ വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രം ഷെൽഫിൽ അങ്ങനെ എടുത്തു വെച്ച് ഉപയോഗിക്കാതിരിക്കാറ് വെച്ചിട്ടുള്ളൂ. അല്ലാതെ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് കഴുകി പറക്കി വെച്ചിട്ട് പിന്നെ ഉപയോഗിച്ചിട്ട് പിന്നെ അങ്ങ് മാറ്റി മാറ്റി വെക്കുകയും ചെയ്യും. അല്ലാതെ എല്ലാം കൂടെ എടുത്ത് പാത്ത അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ ഞാൻ തന്നെ ഇടയ്ക്ക് അമ്മച്ചോടൊക്കെ പറഞ്ഞു അമ്മ ഇതെല്ലാം കൂടെ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ ചാവുമ്പോൾ കൊണ്ടുകൊണ്ടു ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അത്യാവശ്യം ഗസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് പിന്നെയും അത് കഴുകി വെച്ച് പിന്നെ റീയൂസ് ചെയ്ത് മാറ്റി മാറ്റി വെക്കാം. എന്നാലേ നമ്മുടെ അടുക്കളയ്ക്ക് ഒരു സുഖം കിട്ടുള്ളൂ. അത് അപ്പം അപ്പാടെ ഇതില്ല, അത്ര ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. ചുമ്മാ ഒരു ഒരു ഫണ്ടിന് വേണ്ടിയെങ്കിൽ ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ ബൈ.